ദർശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലയ്ക്കലിൽ ശബരിമലയിലേക്ക് എത്തിയ ഭക്തരുടെ പ്രതിഷേധം. 3 ദിവസമായി തമ്പടിക്കുന്ന ശബരിമല തീർത്ഥാടകരാണ് പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധക്കാർ പോലീസ് ജീപ്പ് തടഞ്ഞു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. ഗോകുൽ രവി നൽകും കൂടുതൽ വിവരങ്ങൾ. ഗോകുൽ രവി, തുലാമാസ പൂജയുടെ സമയത്ത് ദർശനത്തിനായി കഴിഞ്ഞ ദിവസമേ എത്തിയ ഭക്തരാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിലവിലെ ഈ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ തിരികെ സുരക്ഷിതരായി മടക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങിയപ്പോഴാണോ ഈ പ്രതിഷേധം? സുജയ, അല്പം മുമ്പാണ് ഇത്തരത്തിൽ നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ തടഞ്ഞു നിർത്തിയിരുന്ന ഭക്തർ പ്രതിഷേധിച്ചത്. ശബരിമല തീർത്ഥാടനം സാധ്യമല്ല എന്ന് മനസ്സിലായത് ഇവിടെ കക്കിടാം തുറന്നു വിട്ടതോടെ ഇനി പമ്പ കടത്തി ഭക്തരെ അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് വിടാൻ സാധിക്കില്ല എന്ന് മുമ്പ് മന്ത്രിമാർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം വിശദമാക്കിയിരുന്നു. ഭക്തരെ സുരക്ഷിതമായി അവരുടെ നാടുകളിലേക്ക് മടക്കി അയക്കാനാണ് തീരുമാനമെന്ന് വിശദീകരിച്ചതോടെയാണ് ഇവർ പ്രതിഷേധിച്ചത്. ശരണം വിളികളുമായി ഇവർ പോലീസ് ജീപ്പ് തടയുകയായിരുന്നു. തുടർന്ന് പോലീസുകാർ ഇവരെ സാഹചര്യം വിശദമാക്കി കൊടുത്തുകൊണ്ട് ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മടക്കി അയക്കുകയാണ് ചെയ്തത്. 16-ാം തീയതി മുതലാണ് ശബരിമലയിലേക്ക് തീർത്ഥാടകർ എത്തിയത്. എന്നാൽ റെഡ് അലേർട്ട് 15-ാം തീയതി മുതൽ കക്കിഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാരണത്താൽ തന്നെ ശബരിമലയിലേക്ക് ഭക്തരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് 2 ദിവസം പിന്നിട്ടപ്പോഴും നിലയ്ക്കലിൽ തമ്പടിച്ചു നിന്ന ഭക്തരാണ് ഒടുവിൽ ദർശനം സാധ്യമല്ല എന്ന് മനസ്സിലായതോടുകൂടി പ്രതിഷേധിച്ചതും തുടർന്ന് ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇപ്പോൾ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. സുജയ, ശരി. ഗോകുൽ രവിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല ദർശനത്തിന് ഇപ്പോൾ ഭക്തരെ കയറ്റിവിടാൻ സാധിക്കാത്ത കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം അവരെ ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഗോകുൽ രവിയാണ് വിവരങ്ങൾ നൽകിയത്.